بسم الله الرحمن الرحيم. صلى الله على محمد صلى الله صلى الله. السلام عليكم ورحمة الله تعالى وبركاته. മനുഷ്യന്റെ ശരീരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച ഒരു പ്രവൃത്തിയാണ് തുപ്പുക എന്നുള്ളത്. പലരും സാമാന്യ മര്യാദ പോലും പാലിക്കാതെ ജനങ്ങൾ നടക്കുന്ന വഴികളിലും വിശ്രമിക്കുന്ന സ്ഥലങ്ങളിലും ബസ് സ്റ്റോപ്പുകളിലും എന്തിനേറെ പരിശുദ്ധമാക്കപ്പെട്ട പള്ളികളിൽ വരെ അശ്രദ്ധമായി തുപ്പാറുണ്ട്. ആളുകളുടെ അശ്രദ്ധ കൊണ്ട് പല പള്ളികളിലും ജനൽ വഴി തുപ്പരുത് എന്ന് എഴുതി വെക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇസ്ലാം മനുഷ്യന് മര്യാദകൾ പഠിപ്പിച്ച മതമാണ്. തുപ്പുമ്പോൾ കിബിലയുടെ ഭാഗത്തേക്ക് തുപ്പരുത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. കിബിലയുടെ ഭാഗം പവിത്രവും മഹനീയവുമാണ്. അതിനാൽ തന്നെ കിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ മലമൂത്ര വിസർജനം നടത്തുന്നത് ദീൻ നിരോധിക്കുകയുണ്ടായി. കിബിലയുടെ ഭാഗത്തേക്ക് തുപ്പുന്നവൻ അത് തൻ്റെ മുഖത്തേറ്റി അന്ത്യനാളിൽ വരുമെന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. ഒരു ഹദീസിൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, തുബഅസു നുഖാമതു യൗമൽ ഖിയാമതി ഫിൽ ഖിബ്ലതി വഹിയ ഫീ വജ്ഹി സാഹിബിഹ. കിബിലയിലേക്ക് തുപ്പിയത് അത് അതിൻ്റെ വക്താവിൻ്റെ മുഖത്തായിരിക്കെ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ്. ബഹുമാനപ്പെട്ട ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മൻ തഫല തിജാഹൽ ഖിബ്ലതി ജാഅ യൗമൽ ഖിയാമതി തഫ്ലുഹു ബൈന ഐനൈഹി. വല്ലവനും കിബിലയുടെ ഭാഗത്തേക്ക് തുപ്പിയാൽ താൻ തുപ്പിയത് തൻ്റെ കണ്ണുകൾക്കിടയിലായിരിക്കെ അയാൾ അന്ത്യനാളിൽ വരുന്നതാണ്. അതുപോലെ തന്നെ വലത് ഭാഗത്തേക്കും തുപ്പാൻ പാടുള്ളതല്ല. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഫഇദാ തനഹ അഹദുക്കും ഫല്യതനഹ അൻ യസാരിഹി തഹ്ത ഖദമിഹി. നിങ്ങൾ തുപ്പുകയാണെങ്കിൽ ഇടത് ഭാഗത്തേക്ക് തുപ്പുക. ബഹുമാനപ്പെട്ട മുആദ് ബിനു ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മാ ബസഖ്തു അൻ യമീനി മുൻദു അസ്ലംതു. ഞാൻ ഇസ്ലാം സ്വീകരിച്ച അന്നു മുതൽ ഒരിക്കലും എൻ്റെ വലതുഭാഗത്തേക്ക് തുപ്പിയിട്ടില്ല. ചുരുക്കത്തിൽ, വലതുഭാഗത്തേക്കും കിബിലയുടെ ഭാഗത്തേക്കും തുപ്പുന്നത് പാടില്ലാത്തതാണ്. മനുഷ്യൻ മര്യാദകൾ പാലിച്ചുകൊണ്ട് തൻ്റെ തുപ്പൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ചെരിപ്പുകൊണ്ടോ മറ്റോ മൂടിക്കളയേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിൻ്റെ മര്യാദകൾ പഠിക്കാനും പകർത്താനും ലോകത്തിന് പകർന്നു കൊടുക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.